പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം നമ്മൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുകയും ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ി പ്രാർത്ഥനയോടും വലിയ താല്പര്യത്തോടും തീഷ്ണതയോടും കൂടി കാത്തിരിക്കുന്ന നാളുകളാണല്ലോ വചനപ്രഘോഷണങ്ങളിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രവിക്കുന്നു അറിയുന്നു നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഈശോയുടെ മാതാപിതാക്കളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യവസേ പിതാവും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിഗണനയുടെ ഫലമായി ഒരു തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നതായി ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ പരിഗണന ദൈവം പരിഗണിക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധ ഏസ പിതാവിനെയും അങ്ങനെ ദൈവത്തിൻ്റെ പരിഗണന കൊണ്ട് ദൈവം തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് യേശുവിൻ്റെ മാതാപിതാക്കളാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മുടെയൊക്കെ മനസ്സിൽ കിടന്നു വരാൻ സാധ്യതയുള്ള ചില ചിന്തകളും ആശയക്കുഴപ്പങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയോടും ദൈവഹിതത്തോടും ദൈവത്തിൻ്റെ ഇഷ്ടത്തോടും സഹകരിച്ച് വിധേയപ്പെട്ട് വിശ്വസ്തയോടുകൂടി മുന്നോട്ടു പോകുന്ന പരിശുദ്ധ അമ്മയെയും യൗസെ പിതാവിനെയും നമ്മൾ കാണുകയാണ് റോമാക്കർ കെഴുതി ലേഖനത്തിൽ ഒൻപതാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം ഉണ്ടല്ലോ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റേയും അടിസ്ഥാനം എന്നുള്ളത് വീണ്ടും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ് അപ്പോൾ തിരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിക്കുന്നത് അന്തിമമായ തീരുമാനം ആരുടെയാണ് അത് ദൈവത്തിൻ്റെ തന്നെയാണ് നമുക്ക് ആർക്കും അന്തിമമായ ഒരു എടുക്കാൻ സാധിക്കുകയില്ല അത് ചെയ്യുകയും മറിച്ച് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം ഏതൊരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെയെല്ലാം ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമുക്കറിയാം വ്യത്യസ്തമായ ജീവിത അന്തസ്സുകളുണ്ട് പൗരോഹിത്യ ജീവിത അന്തസ്സ് വിവാഹ ജീവിത അന്തസ് നീ ഏകസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മറ്റൊരു ജീവിത അന്തസ്സില് അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ആത്മാർത്ഥപരമായ ആഗ്രഹങ്ങളും അവർ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇനി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗരോഹിത്യ വിളി സ്വീകരിച്ച് ഒരാൾ സെമിനാരിയിൽ എത്തിപ്പെടുന്നത് മുതൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ മാതാപിതാക്കളുടെ ആത്മാർത്ഥമായൊരു പ്രാർത്ഥന അവർ തങ്ങളുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടു പോകണം തൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ അഭിഷേകം സമർപ്പണ ജീവിതത്തിൽ ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിലും തങ്ങളുടെ മക്കൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് പുതിയൊരു ജീവിതം ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുന്നില്ല അവർ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഇവിടെ യവുസെ പിതാവും പരിശുദ്ധ അമ്മയും യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി വിശ്വസതയോടുകൂടി ദൈവത്തിനു മുൻപിൽ വ്യാപരിക്കുകയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഐശ്വര്യത്തോടും ശ്രേഷ്ഠതയോടും കൂടി നിർവഹിക്കുകയും ചെയ്തവരാണ് അവരെ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ പദ്ധതി സംജാതമായി മംഗളവാർത്ത മംഗളകരമായ വാർത്തയാണ് മംഗളകരമായ വാർത്ത ശ്രവിക്കുന്നതിനിടെ വന്നു സന്തോഷകരമായ വാർത്ത ശ്രവിക്കുന്നതിനിടെ വന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പൗരോഹിത്യ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും ഒരു ഭാഗമായിട്ടുണ്ട് അവരുടെ പ്രാർത്ഥന എന്നും എനിക്കൊരു ശക്തിയായിരുന്നു ഒരു ബലമായിരുന്നു അങ്ങനെ വിൻസൻഷൻ സഭയിൽ ഒരു പുരോഹിതനാവാൻ എനിക്ക് സാധിച്ചു ഇന്ന് വിൻസൻ സഭയുടെ മേരി മാദാ പ്രൊവിൻസിൻ്റെ പോൾ മിഷൻ അഹമ്മദ് നഗർ മഹാരാഷ്ട്രയിലുള്ള അഹമ്മദ് നഗർ എന്ന് പറയുന്ന മിഷനിൽ ഒരു ചെറിയ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട് ദൈവമാണ് നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ട് ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനേകർ അക്രൈസ്തവരായിട്ടുള്ള വ്യക്തികൾ യേശുവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പാടില്ലാത്തവർ അവർ നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ഒരു ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആശ്വാസം നിറഞ്ഞ രണ്ട് വാക്ക് കേൾക്കുന്നതിനു വേണ്ടിയൊക്കെ ഇവിടെ കടന്നു വരാറുണ്ട് ഇവിടെയുള്ള വില്ലേജുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ഓരോ വ്യക്തികളും ബഹുമാനത്തോടു കൂടി നമ്മുടെ അടുക്കൽ വന്ന് പ്രാർത്ഥന സ്വീകരിച്ച് അവർ കടന്നു പോകുന്നുണ്ട് അങ്ങനെയെങ്കിൽ യേശു ഏകരക്ഷകനാണെന്നുള്ള ആപ്തവാക്യത്തെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ ക്രിസ്ത്യാനികളുടെ ഇടയിലും അക്രൈസ്തവരുടെ ഇടയിലും നമ്മൾ യേശുവിനെയാണ് കാണിച്ചു കൊടുക്കുന്നത് യേശുവിനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം യേശുവിൻ്റെ വിളിജീവിതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ യേശുവിനോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് യേശുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ആ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആ ശിശുത്വം അതിൽ എന്നും സന്തുഷ്ടരായിരിക്കൂ എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും കർത്തവ്യം അതിപ്പം സന്യാസമർപ്പണ ജീവിതമായാലും വിവാഹ ജീവിത അന്തസ്സിലായിരുന്നാലും നമുക്ക് തന്നിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിനോട് നമ്മൾ പൂർണ്ണമായ ഒരു വിധേയത്വം മാത്രം കാണിക്കുക നമ്മളിലെല്ലാവരിലും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ കൃപ അപരിമയമായി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുക തിരിച്ചറിയുക കർത്താവ് നമ്മളെ സംരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആയിരിക്കുന്ന ജീവിതാന്തസ് അത് ദൈവം തന്നതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ആ തിരഞ്ഞെടുപ്പിനോട് നമ്മൾ വിധേയത്വം കാണിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ കർത്താവ് നമ്മെ പല സാഹചര്യങ്ങളിലൂടെ വഴി നടത്തും മറ്റൊന്നിനും വേണ്ടിയല്ല യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ